മാടൻവിളയിൽ വീടുകൾക്കും ആളുകൾക്കും നേരെ ബോംബേറ്. മാടൻവിള സ്വദേശികളായ അർഷിദ്, ഹുസൈൻ എന്നിവർക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അർഷിദിന്റെ പരിക്ക് ഗുരുതരമാണ്. ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഇയാളെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. നിലവിൽ അർഷിദ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ മാത്രം ICU-യിലുണ്ട്. അവന്റെ കാലിന്റെ ഈ തുട ഭാഗത്ത് കുറേ ഭാഗം ഇളകി അടർന്നു പോയി, അല്ലെ, എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടെ കഴിഞ്ഞ് ഇൻഫെക്ഷൻ ഒന്നും അടിച്ചില്ലെങ്കിൽ അടുത്തൊരു സർജറി കൂടെ ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് റിപ്പോർട്ട്. ഉദ്ദേശം രാത്രി 10 മണി ഞാൻ പ്രതിക്കകത്തുണ്ട്. തുറയിടാ തുറയിടാ എന്ന് പറഞ്ഞ് കഥകൾ വെട്ടുന്ന ഉച്ചയാണ് കേട്ടോ. ഞാൻ ആര് ആര് എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയില്ല. തുറക്കടാ തുറക്കടാ എന്നുള്ള ശബ്ദവും അവസാനം ഇവർ കാറിൽ ആക്രമിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതുമാണ് കണ്ട്. ഇത് കണ്ട് അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. വെളിയിറങ്ങാൻ നിർവഹണമില്ല. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. വെളിയിൽ നമ്മുടെ കഥ പറയേണ്ടതെന്ന് പറഞ്ഞ എൻ്റെ കഥകളൊട്ടി ഇടിയും ആളൊക്കെ കാണിച്ചു. നമ്മളവരൊക്കെ പോയതിന് ശേഷമാണ് കഥ പറഞ്ഞ് വെളിയിലിറങ്ങിയത്. അപ്പോഴാണ് പോക ഭയങ്കര പോയതായിട്ട് അദ്ദേഹത്തിന് ശ്വാസം മുട്ടായിട്ട് വീണ്ടും മാറിയത്. കാറിലെത്തിയ സംഘമാണ് നാടൻ ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. മാരകായുധങ്ങൾ ഉയർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണ കാരണം വ്യക്തമല്ല. അതേസമയം ഇന്നലെ ഉച്ചയോടെ കാറിലെത്തിയ ഒരു സംഘം പ്രദേശവാസികളുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇവർ തന്നെയാണ് രാത്രിയിൽ ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. രാത്രി 10 മണിയാകുമ്പോഴേക്കും ഇവിടെ 2 വൃദ്ധരാണ്. എൻ്റെ അമ്മാവനും അമ്മാവനാണ് ഇവിടെ താമസം. ഭാര്യയുടെ മാതാവും പിതാവ് അവർ ഒരാൾ സുഖമില്ലാത്ത ആളും വളരെ വൃദ്ധരുമാണ്. 10 മണിയായപ്പോൾ ഒരു സംഘം ഒരു വെള്ള കാറിൽ വന്ന് ബോംബെറിയുകയും വണ്ടിയും ഗേറ്റും കഥകളെല്ലാം അടിച്ചു പൊളിക്കുകയും ചെയ്തു. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത നമ്മുടെ കഥകൾ വെട്ടുന്ന സ്ട്രൈക്ക് ചെയ്താണ് ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചാടി ഇറങ്ങി അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചു ആരാരാന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ള ചെറുപ്പക്കാരെല്ലാം ഞങ്ങൾ വെട്ടി വളർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞ് 2 ചെറുപ്പക്കാർ നമ്മുടെ കഥകളിട്ട് വെട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ച് പറഞ്ഞു അവിടെ ചെറുപ്പക്കാരായിട്ട് 2 വയസ്സായവർ മാത്രമേ ഉള്ളൂ, നിങ്ങൾ അവരെന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ അവർ ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി കയറി പോയി. എന്നിട്ട് അടുത്തൊരു ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് പടക്കത്തിൻ്റെ ഒച്ച കേൾക്കാമായിരുന്നു. അവർ ഡ്രൈവറും മറ്റു 2 പേരുമാണ് ഉണ്ടായിരുന്നത്. 2 പേരാണ് ഒരാൾ ഡ്രൈവർ വണ്ടിയിൽ തന്നെ ഇരിക്കുകയും മറ്റു 2 പേരാണ് ഈ അതിക്രമങ്ങളെല്ലാം നടത്തിയത്. സംഭവത്തിൽ പ്രതികൾ പോലീസ് പിടിയിലായെന്നാണ് സൂചന. പ്രതികളായ 3 പേരെയും കുറിച്ച് ഇന്നലെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. CCTV കേന്ദ്രീകരിച്ച പരിശോധനയിലാണ് പ്രതികളെക്കുറിച്ച് സൂചന പോലീസിന് ലഭിച്ചത്. HP News ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.